യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് അവളുടെ പ്രഥമ വ്രതവാഗ്ദാന ദിവസം ഈശോ ഒരു ദർശനം നൽകി. ആ ദർശനത്തിൽ ഈശോ മാർഗരറ്റ് മേരിയോട് പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്: നീ ഇന്ന് നിൻ്റെ കോൺവെൻറ്റിന് പുറത്തുള്ള ഉദ്യാനത്തിലേക്ക് ചെല്ലണം. അവിടെ ആ ഉദ്യാനത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന കുരിശുരൂപത്തെ വാരിപ്പുണരണം. ഈ കുരിശുരൂപത്തിന് ചില പ്രത്യേകതകളൊക്കെയുണ്ട്. ഈ കുരിശുരൂപത്തെ ചുറ്റി ഒരു വള്ളി റോസാ ചെടി ഉണ്ട്. അതൊരു വസന്തകാലമായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ചെടിയിൽ നിറയെ പൂക്കളായിരുന്നു. കുരിശുരൂപം നിറയെ റോസാപ്പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ഈശോ അവളോട് പറഞ്ഞു, ഇന്ന് മാത്രമല്ല, ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും നീ ഉദ്യാനത്തിലേക്ക് ചെന്ന് ആ കുരിശുരൂപത്തെ വാരിപ്പുണരണം. പക്ഷേ നീ ഒന്ന് ഓർക്കണം, ഈ വസന്തകാലം കഴിഞ്ഞു പോകും. വള്ളി റോസാ ചെടിയിലെ ആ പനിനീർ പുഷ്പങ്ങൾ കൊഴിഞ്ഞു വീഴും. ഒടുവിൽ ആ കുരിശുരൂപത്തിന് ചുറ്റും ചെടിയുടെ തണ്ടും മുള്ളുകളും മാത്രം അവശേഷിക്കും. അപ്പോഴും നീ എന്നെ ഇങ്ങനെ ശക്തമായി വാരിപ്പുണരുക തന്നെ ചെയ്യണം. ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ ജീവിത വഴികളിൽ നടക്കേണ്ട കനൽ വഴികളെക്കുറിച്ചും അതുപോലെ തന്നെ അവൻ വാരിപ്പുണരേണ്ട കുരിശുകളെയും സഹനങ്ങളെയും കുറിച്ചുമാണ് ഇന്നത്തെ തിരുവചന ഭാഗം നമുക്ക് മുന്നിൽ വ്യക്തമാക്കുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള വചനങ്ങളാണ് നാം ഇന്ന് പ്രത്യേകമായി ധ്യാനിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഈശോ തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിന് അയക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഈശോ ശിഷ്യർക്ക് കൊടുക്കുന്ന ദൗത്യം ഇതാണ്: ദൈവരാജ്യം പ്രഘോഷിക്കുക. ദൈവരാജ്യം പ്രഘോഷിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യേണ്ടത് എന്താണെന്ന് ഈശോ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കണം, രോഗങ്ങൾ സുഖപ്പെടുത്തണം, മരിച്ചവരെ ഉയർപ്പിക്കണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം. ഒപ്പം തന്നെ അവർ സ്വീകരിക്കേണ്ട ജീവിതശൈലി എന്താണെന്ന് ഈശോ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ അരയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതരുത്. നിങ്ങൾ അരപ്പട്ടയോ സഞ്ചിയോ വടിയോ കാലുകളിൽ ചെരുപ്പോ ധരിക്കരുത്. ഒപ്പം തന്നെ ഈശോ പറയുന്നതായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ദൈവരാജ്യ പ്രഘോഷണം നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ചാണ്. ഈ പ്രതിസന്ധികളെക്കുറിച്ചാണ് ഇന്നത്തെ വചനഭാഗം പ്രത്യേകമായി പരാമർശിക്കുന്നത്. ഇന്നത്തെ വചനത്തിൻ്റെ ആദ്യത്തെ വാക്യം ഇതാണ്. ഈശോ പറയുന്നു, ഞാൻ ഭൂമിയിലേക്ക് സമാധാനമല്ല മറിച്ച് വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏശയ്യാ പ്രവചനത്തിൽ ഈശോയെ വിശേഷിപ്പിക്കുക അവൻ സമാധാനത്തിൻ്റെ പ്രവാചകനെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം ഈശോയെക്കുറിച്ച് വായിക്കുന്നത് ഇപ്രകാരമാണ്: ഈശോ ശിഷ്യരോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, എൻ്റെ സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല. മത്തായി സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. ഒപ്പം തന്നെ പൗലോസ്ലിഹ എഫേസുസ്തർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്. ഇങ്ങനെ സമാധാനത്തിൻ്റെ പര്യായ പദമായ യേശുവാണ് ഇന്ന് പറയുന്നത്, ഞാൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വാളാണ്. വാള് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം മഹാറൈൻ എന്ന വാക്കാണ്. ഈ വാക്കിൻ്റെ അർത്ഥം വിഭജിക്കുന്നത് എന്തോ അത് എന്നാണ്. വിഭജിക്കുന്നത് എന്തോ അത്, അതാണ് മഹാറൈൻ. യേശുവിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകുമ്പോൾ, യേശുവിനെ നിൻ്റെ ജീവിതത്തിൻ്റെ സർവവും സമ്പത്തുമായിട്ട് നീ സ്വീകരിക്കുമ്പോൾ, നിൻ്റെ കുടുംബത്തിൽ ചിലപ്പോൾ വിഭജനങ്ങൾ ഉണ്ടാകും, നിൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ ചിലപ്പോൾ ചില വിഭജനങ്ങൾ ഉണ്ടാകും, നിൻ്റെ അയൽപക്കങ്ങളിൽ ചില വിഭജനങ്ങൾ ഉണ്ടാകും. അതെ, ക്രിസ്തുവിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ചിലപ്പോൾ നാം പല സുഹൃത്ത് വലയങ്ങളിൽ നിന്നും പുറത്തായേക്കാം, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്നും ചിലപ്പോൾ തള്ളിക്കളയപ്പെട്ടേക്കാം, പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായെന്ന് വന്നേക്കാം. ഒരു നിസാരമായ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ വ്യക്തമാകും. സെമിനാരിയിലൊക്കെ ഒരു യുവാവ്, ഒരു പയ്യൻ പ്രവേശിക്കുന്ന പ്രായം ചിലപ്പോൾ 16, ചിലപ്പോൾ 18, ചിലപ്പോൾ 20, ചിലപ്പോൾ 25, ചിലപ്പോൾ 30 വയസ്സിലൊക്കെയാണ്. അപ്പം എന്നെപ്പോലെ 16-ാോ 18-ാോ വയസ്സിൽ സെമിനാരിയിൽ ചേർന്ന ഒരു പയ്യൻ ഒരിക്കലും അവൻ്റെ കുടുംബത്തിൽ നിന്നോ അവൻ്റെ സമൂഹത്തിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഒരു എതിർപ്പോ ബുദ്ധിമുട്ടോ നേരിടേണ്ടി വന്നിരിക്കുകയില്ല. എന്നാൽ ഒരു 25-ാമത്തെ വയസ്സിലോ 30-ാം വയസ്സിലോ ജോലി ചെയ്യുന്നതിനിടയിൽ തൻ്റെ ജീവിത നിയോഗം സന്യാസമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈശോയ്ക്ക് ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകണമെന്ന് ആഗ്രഹിച്ച് സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ അവൻ്റെ കുടുംബ അംഗങ്ങളിൽ നിന്നും സ്വന്തം മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും വരെ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം. എനിക്ക് തന്നെ അറിയാം, എൻ്റെ സീനിയർ ബാച്ചിലും ജൂനിയർ ബാച്ചിലും എൻ്റെ ഒപ്പം പഠിക്കുന്ന പലർക്കും അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ.
സെമിനാരിയിൽ ചേരുകയാണെന്ന് പറഞ്ഞപ്പോൾ ചിലരുടെ മാതാപിതാക്കൾ നീണ്ടകാലം അവരോട് സംസാരിക്കാതിരുന്നിട്ടുണ്ട്. ചിലരുടെ സഹോദരങ്ങൾ കഠിനമായിട്ടുള്ള അമർഷവും ദേഷ്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചില സുഹൃത്തുക്കൾ അവരെ വിട്ടുപോയിട്ട് വരെയുണ്ട്. നിസാരമായ ഒരു ഉദാഹരണമാണിത്. സഭാചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുത്തതിൻ്റെ പേരിൽ സ്വന്തം ജീവൻ വരെ ത്യജിക്കേണ്ടി വന്ന ഒട്ടനേകം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ഈയിടെ വായിച്ച ഒരു വിശുദ്ധൻ്റെ പേരിങ്ങനെയാണ്, വിശുദ്ധ റെയ്മണ്ട് നൊണാത്തോസ്. ദൈവവചനം പ്രഘോഷിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. ഇക്കാര്യം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അവിടുത്തെ രാജാവ് തടവറയിലാക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുകളിലെ ചുണ്ടിലും താഴത്തെ ചുണ്ടിലും ഓരോ തുള അവർ നിർമ്മിച്ച് അദ്ദേഹത്തിൻ്റെ വായ ഒരു പൂട്ടുപയോഗിച്ച് പൂട്ടുകയാണ്. ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോൾ മാത്രം അത് തുറന്നു കൊടുക്കും, അല്ലാത്ത സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ അധരങ്ങൾ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കും. ചെയ്യാത്ത തെറ്റിന് പീഡിപ്പിക്കപ്പെടുന്നവരുടെയൊക്കെ മധ്യസ്ഥനാണ് അദ്ദേഹം. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് ഫാദർ ബെനഡിക്റ്റ് ഓണങ്കുളം എന്ന് പറയുന്ന ആ വന്യ പുരോഹിതനെയാണ്. യേശുവിനും അവിടുത്തെ മൂല്യങ്ങൾക്കും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തതിൻ്റെ പേരിൽ തൻ്റെ ജീവിതാന്ത്യം വരെ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യജീവി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും യേശുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടിയിട്ട്, യേശുവിനെ അടുത്തനുഗമിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടുത്തേണ്ടി വന്നിരിക്കില്ല. യേശുവിനെ അനുഗമിച്ചതിൻ്റെ പേരിൽ നമുക്ക് യാതൊന്നും സഹിക്കേണ്ടി വന്നിരിക്കുകയില്ല. കാരണം നമ്മുടെ സമൂഹവും നമ്മുടെ സാഹചര്യങ്ങളും അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ ജീവിതങ്ങളിൽ സ്വാഭാവികമായി കടന്നു വരുന്ന സഹനങ്ങളുണ്ട്, കുരിശുകളുണ്ട്. ഇവയെ സന്തോഷത്തോടെ സ്വീകരിക്കാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ജീവിതത്തിലെ സ്വാഭാവികമായിട്ടുള്ള സഹനങ്ങളെയും കുരിശുകളെയും സന്തോഷത്തോടെ വാരിപ്പുണരാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നാം ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് കുരിശ്? 2000 വർഷം മുമ്പ് റോമാക്കാർ ലോകത്തെ പേടിപ്പെടുത്താനായി ഉപയോഗിച്ച ഒരടയാളത്തിൻ്റെ പേരാണ് കുരിശ്. ഏറ്റവും കഠിനമായിട്ടുള്ള വേദനയ്ക്ക് നാം ഇന്ന് ഉപയോഗിക്കുന്ന പദം എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നുള്ളതാണ്. ഈ എക്സ്ക്രൂഷിയേറ്റിംഗ് എന്നുള്ള പദം തന്നെ വരുന്നത് ക്രോസ് എന്ന വാക്കിൽ നിന്നാണ്. അതെ, കുരിശിൽ എന്താണ് നാം കാണുന്നത്? കുരിശിൽ നാം കാണുന്നത് ശാരീരിക വേദനയുടെ മൂർത്തീഭാവമാണ്. കുരിശിൽ നാം കാണുന്നത് മാനസിക പീഡകളുടെ മൂർത്തീഭാവമാണ്. കുരിശിൽ നാം കാണുന്നത് ആന്തരിക വ്യഥയുടെ, ഒറ്റപ്പെടലിൻ്റെ, നിസ്സഹായതയുടെ, കണ്ണീരിൻ്റെ എല്ലാം പര്യായ പദങ്ങളാണ്. അതെ, കുരിശ് മനുഷ്യൻ്റെ സഹനത്തിൻ്റെ ആകെ തുകയാണ്. ദൈവപുത്രൻ കുരിശിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ അവൻ നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്: ജീവിതത്തിലെ സഹനങ്ങളിൽ നിന്നോടൊപ്പം ഞാനുണ്ടാകും. അതെ, ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും സഹനങ്ങളുണ്ടാകും, തീർച്ചയാണ്. പക്ഷേ ഈ സഹനങ്ങളിൽ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പ്. APJ അബ്ദുൽ കലാം ഇപ്രകാരം പറയുന്നുണ്ട്: There is a ring in every suffering. അതെ, ഓരോ സഹനത്തിലും ദൈവം നമുക്ക് അമൂല്യമായ ഒരു മുദ്രമോതിരം കരുതി വച്ചിട്ടുണ്ട്. സഹനങ്ങളൊന്നും വെറുതെയല്ല, സഹനങ്ങളെല്ലാം രക്ഷാകരങ്ങളാണ്. ജീവിതത്തിലെ ചെറുതും വലുതുമായ സഹനങ്ങളെ ചേർത്ത് വയ്ക്കാൻ, ഹൃദയത്തോട് ചേർക്കാൻ, സന്തോഷത്തോടെ വാരിപ്പുണരാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ എന്നാശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.